നാടിനെ കണ്ണീരിലാഴ്ത്തി കരിപ്പൂർ വിമാന ദുരന്തം. വിമാനത്തിൽ കാസർഗോഡ് സ്വദേശികളായ ആറു പേരാണ് ഉണ്ടായത്. ഇവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത് ആശ്വാസമായി. രാജ്യത്തെ നടുക്കിയ വിമാനാപകടത്തിൽ 18 പേരുടെ ജീവനുകളാണ് പൊലിഞ്ഞത്. This news brought to you by iWASELS, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മംഗളൂർ. വെള്ളിയാഴ്ച രാത്രിയാണ് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ദുബായിൽ നിന്നെത്തിയ AI-1334 ബോയിംഗ് വിമാനം ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ടത്. റൺവേയിൽ നിന്ന് തെന്നിമാറി വിമാനം 35 അടി താഴ്ചയിലേക്ക് വീണ് രണ്ടായി പിളരുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ 180 യാത്രക്കാരും 6 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ പൈലറ്റടക്കം 18 പേർ മരണപ്പെടുകയായിരുന്നു. മംഗലാപുരം വിമാനാപകടത്തിന്റെ നടുക്കം ഇനിയും വിട്ടുമാറാത്ത കാസർഗോട്ടെ ജനങ്ങളെ ഏറെ ആശങ്കപ്പെടുത്തിയാണ് കരിപ്പൂരിലെ വിമാനാപകടത്തിന്റെ വാർത്തകൾ ആദ്യമെത്തിയത്. യാത്രക്കാരുടെ ലിസ്റ്റിൽ ജില്ലയിൽ നിന്നുള്ള 6 പേരാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട അബ്ദുൾ റഫീഖ് കുണിയ, ആയിഷത്ത് സെലീന റഫീഖ്, അബ്ദുള്ള ഷിഹറാൻ, അബ്ദുള്ള റിഹാൻ എന്നിവർ ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. മകനെയും കുടുംബത്തെയും തിരികെ ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് പിതാവ് കല്ലിങ്കാൽ അബ്ദുൾ ഹമീദ്. അപകട വിവരമറിഞ്ഞയുടൻ അബ്ദുൾ ഹമീദ് കോഴിക്കോട്ടേക്ക് തിരിക്കുകയായിരുന്നു. 12 മണിയോടെ കോഴിക്കോടെത്തിയ ഹമീദിന് മകനെയും ഭാര്യയെയും പേരമക്കളെയും നേരിൽ കണ്ടപ്പോഴാണ് ആശ്വാസമായത്. തുടർന്ന് ഇവരെയും കൂട്ടി നേരെ കുണിയയിലേക്ക് വരികയായിരുന്നു. സീതാങ്കോളിയിലെ മുഹമ്മദ് ഹനസ്, തായന്നൂർ കുട്ടിയടുക്കം ഹൗസിൽ പി രഞ്ജിത്ത് എന്നിവരാണ് വിമാനത്തിലുണ്ടായിരുന്ന മറ്റു കാസർഗോഡ് സ്വദേശികൾ. പരുക്കേറ്റ ഇവർ കൊണ്ടോട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ഡെസ്ക്, KCN.